ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. നമ്മൾ ഇന്നിവിടെ മട്ടൻ പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ജീരകശാല, കൈമ, ഈ റൈസൊക്കെ നമുക്ക് എടുക്കാം. ചെറുമണി അരി 3 ഗ്ലാസ് അളവിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മട്ടൻ 1 കിലോയോളം ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങൾ തന്നെയാണ് ആക്കിയിരിക്കുന്നത്. 1 കിലോ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സവാള വേണം 3 എണ്ണം, പച്ചമുളക്, വെളുത്തുള്ളി 1 കുടം, ഇഞ്ചി 1 വലിയ കഷ്ണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് പേസ്റ്റാക്കി ചേർത്ത് മട്ടൻ വേവിക്കേണ്ടത് എന്നാണ്. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഇറച്ചി മസാലപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. ഇനി കശുവണ്ടിയും മുന്തിരിയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുഴുവൻ മസാലയും എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ബേലീഫും പട്ടയും, കറിയാമ്പ്, ഏലക്ക, തക്കോലം, കുരുമുളക്, പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട്. തൈര് 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്, അധികം പുളിയില്ലാത്തത്. ഇതെല്ലാമാണ് വേണ്ടത് ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്ക് ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് പേസ്റ്റാക്കിയിട്ട് ഇതിൻ്റെ കൂടെ മസാലകളും കൂടി ചേർത്ത് നമുക്ക് ആട്ടിറച്ചി വേവിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് പേസ്റ്റാക്കിയെടുക്കാം. മട്ടൻ കുക്കറിലേക്ക് മാറ്റി നല്ലപോലെ കഴുകി വാരി പിഴിഞ്ഞെടുത്തതാണ്. അരച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ അളവിൽ തലതട്ടാതെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് 1/6 എണ്ണം മുഴുവനോടെ ഇട്ട് കൊടുക്കാം. ഇറച്ചി മസാലപ്പൊടി 1/2 ടീസ്പൂൺ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം 1 ടേബിൾ സ്പൂൺ അളവിൽ. കല്ലുപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ മിക്സി അരച്ച ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന ഒരു അംശത്തിലേക്കാണ് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അടച്ച് മൂടി വെച്ച് 5 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ആദ്യത്തെ വിസിൽ വന്ന ശേഷം തീ കുറച്ച് വെച്ച് സിമ്മിൽ വെച്ച് ബാക്കിയുള്ള വിസിലും കൂടി കേൾപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 6 വിസിൽ വന്നു, എയറൊക്കെ പോയിട്ടുണ്ട്. ഇനിയൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, അത്യാവശ്യം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അങ്ങനെ തന്നെ അതിലുണ്ട്. ആട്ടിറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചോറ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചു. നോൺ സ്റ്റിക്കിൻ്റെ ഒരു വലിയ പാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ നമുക്ക് നല്ല നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ബേലീഫും കുരുമുളകും പട്ടയും കറിയാമ്പും എല്ലാം കൂടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കശുവണ്ടിയും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നത്. വറുത്ത് ചേർക്കുകയല്ല ചെയ്യുന്നത്. കാരണം ഇതൊരു പുലാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വാടി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ നേരിയതായിട്ടാണ് നമ്മളിവിടെ സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് പോലെ വഴറ്റരുത് കേട്ടോ സവാള. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വാടി കിട്ടുന്നത് വരെ മാത്രം നമുക്ക് സവാള വഴറ്റിയാൽ മതി. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ട് നമ്മളിങ്ങനെ മുഴുവൻ പച്ചമുളകായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ പച്ചമുളക് കടിക്കാനായിട്ട് നമ്മൾ ആ ചോറ് തിന്നുമ്പോൾ, പുലാവ് തിന്നുമ്പോൾ ഈ പച്ചമുളക് കടിക്കാൻ വളരെ സ്വാദായിരിക്കും. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇറച്ചി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗരം മസാലപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പൊടികളുടെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറച്ചി വേവിക്കാൻ നേരത്തെ അതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് നമ്മൾ ഇറച്ചി വേവിച്ചത്. ഇനി ഒരു തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം.
തക്കാളിയും ഇങ്ങനെ ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര്, അരക്കപ്പോളം തൈരുണ്ടായിരുന്നു, ആ തൈരും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, ഏകദേശം നല്ലപോലെ നമുക്ക് വഴങ്ങി കിട്ടിയിട്ടുണ്ട്. തൈര് നമ്മൾ ഇതിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഒന്ന് എണ്ണ തെളിയുന്നത് വരെയുള്ള ഒരു അതിൻ്റെ ഒരു വെണ്ണയുണ്ടല്ലോ, അത് തെളിയുന്നവരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. തീ കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിക്കുക. അതിൽ ചേർന്നിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റിക്കിട്ടട്ടെ. തീ ചേർത്ത് വെച്ചിട്ട് ഒന്ന് 2 മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്ക് അരി ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഒരു 5 മിനിറ്റോളം അരിയൊന്ന് വെള്ളത്തിൽ കുതിർന്ന് ഇരിക്കട്ടെ. നേരത്തെ തന്നെ അരി ഇങ്ങനെ കുതിർത്തി വെക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ആ സമയത്ത് ചെയ്താൽ മതി. നമ്മൾ ഈ ഗ്ലാസ് അളവിലാണ് അരി മൂന്ന് ഗ്ലാസ് അളവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇരട്ടി വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഇവിടെ ഞാൻ ചെറു ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത്, അത്യാവശ്യം ഒരു ചൂടുണ്ടായിരിക്കണം. ഈ ഒരളവിൽ നമുക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 ഗ്ലാസ്സാണ് അരി എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 6 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ലേശം അധികം വെള്ളം നമുക്ക് ഇട്ട് കൊടുത്തേക്കാം, ഒഴിച്ചു കൊടുത്തേക്കാം. 1 കാ ഗ്ലാസോളം ഒഴിച്ചു കൊടുത്തേക്കാം. കാരണം നമ്മൾ വെള്ളം ഇങ്ങനെ തേവിയെടുത്തപ്പോൾ അളവിൽ ചിലപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടാകും, അതുകൊണ്ട് 1 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം തിളച്ച് വരട്ടെ. നല്ലപോലെ ഫ്ലെയിമിലിട്ട് വെള്ളം തിളപ്പിക്കാം. കേട്ടോ, ഏകദേശമൊക്കെ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കേണ്ടത്. കേട്ടോ, നല്ലപോലെ കഴുകി വാരി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. വെള്ളം നല്ലപോലെ തിളച്ച ശേഷം മാത്രം അരി ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ, 1 1/4 ടീസ്പൂണായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ എസൻസ്. വേണമെന്നുണ്ടെങ്കിൽ മതി, ഓപ്ഷനിലാണ്. ഒരു സ്വാദുണ്ടാവും, ഒരു ടേസ്റ്റ് പൈനാപ്പിളിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ എസൻസ് നമ്മൾ ചേർക്കുന്നത്. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് പാകം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മട്ടൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, മറക്കണ്ട. അതുകൊണ്ട് ഉപ്പിൻ്റെ അളവും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ അതിൻ്റെ മുഴുവനായിട്ട് പിഴിഞ്ഞ് ആ നീരും ഒഴിച്ചു കൊടുക്കാം തിളച്ച് വന്ന ശേഷം. ഇനി അടച്ച് മൂടി വെച്ച് നല്ല ഫ്ലെയിമിൽ വെള്ളം വറ്റി വരുന്ന ഒരളവ് വരെ നന്നായിട്ട് തിളപ്പിക്കാം. കണ്ടോ, ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ട്. ഈ ഒരളവ് വരെ നല്ല തീയിൽ തന്നെ തിളപ്പിച്ച് എടുക്കേണ്ടതുണ്ട്, ചോറ് വേവിച്ചെടുക്കണം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കേണ്ടതുണ്ട്. ചെറിയ തീയിലാണ് പിന്നെ ഇനി വേവിച്ചെടുക്കേണ്ടത്. 1-5 മിനിറ്റ് കൂടെ ചെറിയ തീയിലിട്ടൊന്ന് വേവിക്കുക. കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റി വരട്ടെ. ഇപ്പം ഏകദേശം വീണ്ടും ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. 1 1/4 ശതമാനത്തോളം അരി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി കാ ശതമാനം നമുക്ക് ദമ്മിലിരുന്ന് വെന്താൽ മതി. ദമ്മിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ച് ടൈറ്റായി മൂടി വെച്ചേക്കുകയാണ്. എല്ലാവർക്കും ചിലപ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ദമ്മിലിടാൻ ബുദ്ധിമുട്ടാവും, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം ചെറിയ തീയിൽ 2-3 മിനിറ്റ് കൂടെ ഒന്നുകൂടെ വേവിക്കാം. കണ്ടോ, ഈ അലുമിനിയം ഫോയിലൊക്കെ ഇങ്ങനെ അതിൻ്റെ ചുളിവൊക്കെ മാറി നന്നായിട്ട് എയർ തിങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ആ മൂടിയോടൊപ്പം തന്നെ അതിൻ്റെ എയർ തിങ്ങി ടൈറ്റായിട്ട് വരുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഈ സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ ചേർത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. എയർ ഒട്ടും പുറത്ത് പോവാത്ത വിധത്തിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ചെറു തീയിൽ ഇരുന്നോട്ടെ കുറച്ച് നേരത്തേക്ക്. നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എയർ ഇവിടെ ടൈറ്റായിട്ടിരിക്കുന്ന നമുക്ക് നന്നായിട്ട് ആ വെസ്സിൽ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. എൻ്റെ ലിഡിൽ നന്നായിട്ട് ടൈറ്റായി ഇരിക്കും ഈ അലുമിനിയം പേപ്പർ വന്നിട്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം 1/2 മണിക്കൂർ അങ്ങനെ വയ്ക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞു, ഞാൻ തുറന്നു നോക്കുകയാണ്. ഇനി നമുക്ക് ചോറിൻ്റെ വേവ് നോക്കാം, അരിയുടെ വേവ് നോക്കാം. കണ്ടോ, ഒന്നൊന്ന് തൊടാതെ നല്ല വൃത്തിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവാണിത്. ബിരിയാണിയല്ല, വ്യത്യാസമുണ്ട് കണ്ടോ. അതിൻ്റെ മട്ടനൊക്കെ നന്നായി ഒട്ടും അടിയിലൊന്നും ഇങ്ങനെ കരിഞ്ഞു പിടിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് ഇതിൽ നന്നായിട്ട് ചേർത്ത് വെച്ചേക്കാണ്. എയർ ടൈറ്റായിട്ടിരുന്ന് അതൊരു ദമ്മിലിരുന്ന് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ബാക്കിയുള്ള 15% വേവും കൂടി ക്ലിയറായിട്ട് നമുക്ക് കിട്ടി. ഇപ്പോൾ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവാണ്. അത് കഴിച്ചിട്ട് അഭിപ്രായം കൂടി പറയണം. താങ്ക് യു.